ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ ദേശീയ അധ്യക്ഷനായി ശ്രീ ജഗത് പ്രകാശ് നദ്ദ, മുൻ കേന്ദ്രമന്ത്രി, അതുപോലെ തന്നെ എല്ലാവർക്കും പ്രിയങ്കരനായ, ജനങ്ങൾക്കും പ്രവർത്തകർക്കും നേതാക്കൾക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ പ്രിയങ്കരനായ ഒരു നേതാവാണ് ശ്രീ ജെ പി നദ്ദ. അപ്പോൾ ബി ജെ പിക്ക് ശരിക്കും ഇതുവരെയും അദ്ദേഹം വർക്കിംഗ് പ്രസിഡൻ്റായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻ്റായി ഔദ്യോഗികമായി ചുമതലയേറ്റത്. ഈ ജെ പി നദ്ദ ബി ജെ പിയുടെ പുതിയ അധ്യക്ഷനായി ചുമതലയേറ്റപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം ഒന്ന് ഓർത്തുപോയി. രണ്ടും ദേശീയ പാർട്ടികളാണല്ലോ. കോൺഗ്രസിൻ്റെ ഇടക്കാല അധ്യക്ഷ എന്ന പദവിയാണ് ഇപ്പോൾ ശ്രീമതി സോണിയാഗാന്ധി അലങ്കരിക്കുന്നത്. അതിനു മുൻപ് രാഹുൽ ഗാന്ധി ആയിരുന്നല്ലോ അധ്യക്ഷൻ. കോൺഗ്രസ്സിന് 47 ശേഷം നിരവധി പ്രബലരായ വ്യക്തികൾ അധ്യക്ഷന്മാരായിരുന്നിട്ടുണ്ട്. ശങ്കർദയാൽ ശർമ്മ, ജഗ്ജീവൻ റാം, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, പി വി നരസിംഹറാവു, അതുപോലെ എസ് നിജലിംഗപ്പ, കെ കാമരാജ്, നീലം സഞ്ജീവ റെഡ്ഡി, അതുപോലെ ജവഹർലാൽ നെഹ്റു, നിരവധി പേർ, പി സിദ്ധരാമയ്യ, അങ്ങനെ പി സീതാറാമയ്യ, അങ്ങനെ ഒരുപാട് പേർ ഇത്തരത്തിൽ പ്രസിഡൻ്റുമാരായി, കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റുമാരായി അധികാരത്തിൽ ഇരുന്നിട്ടുണ്ട്. അന്നൊക്കെ കോൺഗ്രസിൻ്റെ ആ ഒരു പ്രബല കാലമാണ് താനും. ബി ജെ പി ഒക്കെ കടന്നു വരുന്നതേ ഉള്ളൂ, ജനസംഘത്തിൽ തുടങ്ങി മെല്ലെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഈ കോൺഗ്രസിൽ ഒരു കുടുംബാധിപത്യത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കുറച്ച് കാലമായി എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. അത് കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ചർച്ചയാകുന്നതാണ്. കോൺഗ്രസിൻ്റെ പുതിയ നേതാക്കളായ സച്ചിൻ പൈലറ്റും ജ്യോതിരാദിത്യ സിന്ധ്യയും ഒക്കെ തന്നെ ശക്തമായി ഇതിനെ എതിർക്കുന്ന ഒരവസ്ഥയും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പല മേഖലകളിൽ നിന്നും കോൺഗ്രസ്സിന് എതിർപ്പ്. ഈ ഒരു കുടുംബാധിപത്യം, ഒരു കുടുംബം മാത്രം, അതായത് പാർട്ടി ഭരിക്കേണ്ടത് കുടുംബം എന്ന് പറയുന്ന ആ പാരമ്പര്യത്തിലൊന്നിയല്ല, ഒരു പാർട്ടിയെ നയിക്കാനുള്ള ഒരാളുടെ കഴിവ് ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടിയെ നയിക്കേണ്ടത്. ശ്രീ അമിത്ഷാ ബി ജെ പിയുടെ അധ്യക്ഷനായപ്പോഴാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ നേട്ടം എല്ലാ സംസ്ഥാനത്തും ഇന്ത്യ ഒട്ടുക്കും ദേശീയ തലത്തിലുമൊക്കെ ഉണ്ടാക്കിയത്. അതുപോലെ വളരെ ശക്തനായ ഒരു നേതാവ് കോൺഗ്രസ്സിന് വരണം എന്ന ആവശ്യം കോൺഗ്രസ്സിനുള്ളിൽ തന്നെയുണ്ട്. അവരാരും അത് നേതാക്കളാരും തന്നെ അത് കേൾക്കാനും പോകുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഇനിയോട്ട് ശക്തി പ്രാപിക്കാനും പോകുന്നില്ല. വീണ്ടെടുത്ത് നിന്ന് എണീക്കാൻ പോലും ആകാതെ കിതക്കുകയാണ് കോൺഗ്രസ്. എന്നാലും കേരളത്തിലെ നേതാക്കളടക്കം സോണിയ ജി, രാഹുൽ ജി തുടങ്ങിയ ജി ജി വിളികളുമായി ഡൽഹിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. പ്രിയങ്ക റോബർട്ട് വദ്രയുടെ രണ്ട് കൊച്ചുമക്കളുണ്ട്. രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് മക്കളില്ല. പ്രിയങ്ക റോബർട്ട് വദ്രയുടെ രണ്ട് കൊച്ചുമക്കളുണ്ട്. അപ്പോൾ ഇവരെ കൂടി ഇനി നേതാക്കൾ, അതായത് ഇപ്പോഴുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ ഒന്ന് നോക്കി വെച്ചോളൂ. ഇനി ഭാവിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജി ജി വിളിക്കാം. കാരണം ഇവരൊക്കെ ആയിരിക്കും, ഈ കൊച്ചുകുട്ടികൾ വലുതാകുമ്പോഴായിരിക്കും ഇനി കോൺഗ്രസ്സിന് അധ്യക്ഷന്മാർ ഉണ്ടാവുക. അതുവരെ ഇവർ അമ്മയും മകനും മാറി മാറി അധ്യക്ഷ പദവി അലങ്കരിക്കും എന്നാണ് തോന്നുന്നത്. ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസിൻ്റെ പതനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്ക് പറയാതെ വയ്യ. കോൺഗ്രസ്സിനുള്ളിലെ തന്നെ ചില നേതാക്കൾ ഇവർക്ക് സ്തുതിപാഠകന്മാരായിട്ട് പുറകെ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖർ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ്. ഇപ്പോൾ ഇവർ ഈ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നവരെ കൊണ്ട് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിയുമോ എന്ന് കോൺഗ്രസ് ഒന്ന് പരിശോധിച്ചാൽ കൊള്ളാം. നമുക്ക് വീണ്ടും ബി ജെ പിയിലേക്ക് വരാം. ബി ജെ പിക്ക് 98 മുതൽ കുഷ്ബാവ് താക്കറെ, ബംഗാരു ലക്ഷ്മൺ, ജനകൃഷ്ണമൂർത്തി, വെങ്കയ്യ നായിഡു, എൽ കെ അദ്വാനി, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ് വീണ്ടും, അമിത്ഷാ, ജെ പി നദ്ദ ഇപ്പോഴത്തെ അധ്യക്ഷൻ, ഇത്രയും അധ്യക്ഷന്മാരാണ് ഉണ്ടായിരിക്കുന്നത്. 98 മുതലുള്ള കണക്കെ നമ്മൾ എടുക്കുന്നുള്ളൂ. പക്ഷേ കോൺഗ്രസ്സിന് 98 മുതൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, വീണ്ടും സോണിയാഗാന്ധി, ഇനി അടുത്തത് രാഹുൽ ഗാന്ധി ആയിരിക്കും, ഒന്നരാടനാണ്. അപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം എന്ന് കോൺഗ്രസ് നേതാക്കൾ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ, ഇത് കേൾക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒന്ന് മനസ്സിലാക്കുക. ഒരു പാർട്ടിയെ നയിക്കാൻ കുടുംബ പാരമ്പര്യവും കുടുംബവും ഒന്നുമല്ല കാര്യം. അതായത് അച്ഛൻ ആനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞ് മകന് തഴമുണ്ടാകണം എന്നില്ലല്ലോ. ഒരിക്കലും അതല്ല അതിൻ്റെ ഒരു സാധ്യത എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ സ്റ്റോറി ഞങ്ങൾ ചെയ്തത്. ഇതിൽ ബംഗാരു ലക്ഷ്മണൊക്കെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ദളിത് വിഭാഗത്തിൽപ്പെട്ട പ്രസിഡൻ്റായിരുന്നു ബി ജെ പിയുടെ. സി പി എമ്മിലൊന്നും പി ബി അംഗം പോലും ഒരു ദളിതോ അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാരുമില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം പറയാനുമില്ലല്ലോ. ഇവർ അമ്മയും മകനും മാറി മാറിയാണല്ലോ 98 മുതൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിൻ്റെ ഈ മൂന്ന് പേരുടെ, അല്ല ക്ഷമിക്കണം, മൂന്ന് കാലങ്ങളിലായിട്ടാണ് രണ്ടുപേരുടെ പാർട്ടിയെ ഭരിച്ച് കുഴിയിലിറക്കി. ഇനിയും കുഴിയിൽ തന്നെ കിടക്കാനാണ് സാധ്യത. ഇനിയും അമ്മയും മകനും മകൻ്റെ മകളും മകളുടെ മക്കളും ഒക്കെ തന്നെയായിരിക്കും കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റുമാർ. കേരളത്തിൽ ഒരു ചെറിയ പാർട്ടിയുണ്ട്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. ഇതുപോലെ തന്നെ അച്ഛനും മകനും കുടുംബക്കാരും കുട്ടിയമ്മയും മക്കളും എല്ലാവരും ചേർന്ന്, കെ എം മാണിയും എല്ലാവരും ചേർന്ന് ഒരു കുടുംബസ്വത്തായി ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി ഇപ്പോൾ എവിടെ നിൽക്കുന്നു? പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ്. പാലായിൽ തോറ്റു. അങ്ങനെ കാര്യങ്ങൾ. ഒരു ചെറിയ പാർട്ടിക്ക് ഇത്രയും സംഭവിച്ചെങ്കിൽ ഈ വലിയ കോൺഗ്രസ് പാർട്ടിയുടെ വീഴ്ച വളരെ വലുതാകും.
മാത്രമല്ല കൃത്യമായ ഒരു സംഘടനാ സംവിധാനത്തോടു കൂടിയാണ് ബി ജെ പി മുന്നേറുന്നത്. ബി ജെ പിക്ക് അറിയാം, ബി ജെ പിയുടെ ദേശീയ നേതാക്കൾക്കും സംസ്ഥാന നേതാക്കൾക്കും ഒക്കെ അറിയാം ഏത് രീതിയിലാണ് പാർട്ടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, പാർട്ടിയിൽ ഒരു അധ്യക്ഷൻ വേണം എന്നുള്ള, പാർട്ടിയെ നയിക്കാൻ കെൽപ്പുള്ള ഒരു ദേശീയ അധ്യക്ഷനായിരിക്കണം അത് എന്നുള്ള കാര്യം വ്യക്തമായി അറിയാം. അത് കൃത്യമായി തന്നെ കഴിവുള്ള നേതാക്കൾ, വളർന്നു വരുന്ന നേതാക്കളെ അങ്ങനെ ആ രീതിയിൽ തന്നെ കൊണ്ടുവന്ന് ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രത്യേകമായി പരിഗണിച്ച് അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നീതിയാണ് ബി ജെ പി പുലർത്തിപ്പോരുന്നത്. എന്നാൽ കോൺഗ്രസ്സോ ഇത് തന്നെ, അമ്മയും മകനും, മകനും അമ്മയും, മകളും മകളുടെ മക്കളും എല്ലാം തന്നെ, അവനവൻ്റെ കുടുംബം തന്നെ, അവനവൻ്റെ പാർട്ടി. ബി ജെ പി അങ്ങനെയല്ല, ഒരു വസുധൈവ കുടുംബകം, ലോകമാണ് നമ്മുടെ കുടുംബം. ലോകത്തുള്ള എല്ലാ മനുഷ്യരും പാർട്ടി എന്ന നിലയ്ക്കല്ല, ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കുമല്ല, ലോകം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അനുയായികളാണ്, നമ്മൾ ഒന്നാണ്, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. ഭാരതത്തിനായി ലോകത്തെമ്പാടുമുള്ള ഭാരതീയർ ഒന്നിച്ചു നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിക്കണം എന്ന വലിയൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതാണ് ഇത്തരത്തിൽ ജനാധിപത്യപരമായി, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പ്രവർത്തനത്തിന് അനുസൃതമായി, ആ പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായി, രാജ്യത്തിൻ്റെ ആ മുന്നോട്ട് പോക്കിന് അനുസൃതമായി ഇത്തരത്തിൽ നേതാക്കന്മാരെയും അധ്യക്ഷന്മാരെയും തീരുമാനിക്കുന്ന മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസ് ഇത് കണ്ട് നിങ്ങൾ ഇത് അനുകരിക്കണം എന്നൊന്നും ഞങ്ങൾ പറയില്ല. ഇത് കണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.